ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആയിട്ടാണ് നമ്മൾ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് തന്നെ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അപ്ഡേറ്റ് എന്താ വെച്ചാൽ, ഇപ്പോൾ നിലവിൽ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞുള്ള ഒരു ട്വിറ്റർ പേജാണ്, ട്വിറ്റർ മാധ്യമമാണ് ഇപ്പോൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തുള്ളത് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് എന്താ വെച്ചാൽ, അവർ കുറച്ച് അപ്ഡേറ്റ്സ് പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 5 ഇന്ത്യൻ താരങ്ങളുടെ സൈനിങ് ഏകദേശം കൺഫേം ആക്കിയിട്ടുണ്ട്. ഏകദേശം തീരുമാനമായിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ 5 ഇന്ത്യൻ സൈനിങ്ങിൻ്റെ കാര്യം. അപ്പോൾ അതിൽ ഒരു താരം, അത് റൈറ്റ് ബാക്ക് പൊസിഷനിലേക്കുള്ള താരമാണെന്നാണ് പറയുന്നത്. ഒരു താരത്തിനെ കുറിച്ച് മാത്രം കുറച്ച് ഡീറ്റെയിൽസ് നൽകിയിട്ടുള്ളൂ. അത് റൈറ്റ് ബാക്ക് പൊസിഷനിലേക്കുള്ള താരമാണ്, ISL എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരമല്ല. ഐ ലീഗിൽ കളിക്കുന്ന ഒരു പ്ലെയറിനെയാണ് ഇപ്പോൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ പോകുന്ന ഒരു താരം. അതിൽ പറയുന്നത് റൈറ്റ് ബാക്കാണ്. അപ്പോൾ ആ താരമായിട്ടുള്ള ടോക്സും കാര്യങ്ങളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ ഇപ്പോൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ താരങ്ങളുടെ സൈനിങ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ആദ്യം മികച്ച ഇന്ത്യൻ പ്ലേയേഴ്സിന് നമുക്ക് കുറേ ഇന്ത്യൻ പ്ലേയേഴ്സിനെ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കുറേ പ്ലേയേഴ്സ് നമ്മൾ നിന്ന് ക്ലബ്ബ് വിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഇന്ത്യൻ താരങ്ങളുടെ കാര്യമാണ് ബ്ലാസ്റ്റേഴ്സ് ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത്. അതിനുശേഷം ആയിരിക്കും വിദേശ താരങ്ങളുടെ തിരച്ചിൽ എന്നൊക്കെയാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി അതിലൊക്കെയാണ് പുതിയ കുറച്ച് അപ്ഡേറ്റുകൾ ലഭിച്ചിട്ടുള്ള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത് സത്യമാണോ എന്താണെന്ന് കൂടുതലായിട്ട് ഉറപ്പിച്ചൊന്നും പറയാൻ സാധിക്കില്ല. ഇങ്ങനെ ഇങ്ങനെ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച്. പല അപ്ഡേറ്റ്സും വരുന്നതുകൊണ്ട് ഏത് വിശ്വസിക്കണം എന്ന് പറയില്ല. എങ്ങനെയാലും അപ്ഡേറ്റ് വന്നുകൊണ്ട് അറിയിച്ചു. അപ്പോൾ വീഡിയോ അവസാനിക്കാൻ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.